ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകണം, ഒരുപാട് ആനന്ദങ്ങൾ ഉണ്ടാകണം. നിറഞ്ഞ മനസ്സോടുകൂടി കടന്നു വരുമ്പോ എന്റെ സഹോദരങ്ങളെ, നമ്മളിത് പഠിച്ചുകൊണ്ട് കടന്നു പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു തരുമെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ പഠിച്ചുകൊണ്ട് കടന്നു വന്നോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലമാണ്. അവരെ വന്ന് സന്തോഷിപ്പിച്ചാൽ അല്ലാഹുവേ 10 നന്മകൾ അല്ലാഹു നിങ്ങൾക്ക് എഴുതപ്പെടും, അവിടെ നിന്ന് 70 തിന്മകൾ അല്ലാഹു എടുത്തു കളയും. വീട്ടില് അവിടെ നിന്ന് ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെയാണ്, ഭർത്താവിന് കച്ചവടമൊന്നുമില്ല, ഭർത്താവിന് തീരെ കച്ചവടമോ ഒന്നുമില്ല. സങ്കടത്തിന്റെ അവസ്ഥയിലാ ഉള്ളത്, വിഷമത്തിന്റെ അവസ്ഥയിലാ ഉള്ളത്, ദുഃഖത്തിന്റെ അവസ്ഥയിലാ ഉള്ളത്. അങ്ങനത്തെ ഒരവസ്ഥ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വല്ലാത്തൊരവസ്ഥയല്ല. ഇന്ന് പലരും വീട്ടിന്റെ ഉള്ളില് ഇങ്ങനെ ഉമ്മമാരിങ്ങനെ നോക്കി ചങ്ങായി, ഏത് സമയം നോക്കിയാലും പുറത്തായിരുന്നു. ഇപ്പതാ റബ്ബേ കുറ്റി മുഴുത് വീട്ടിന്റെ അകത്ത് തന്നെ, എവിടെയും പോണില്ല. ഉസ്താദെ, വീട്ടിന്റെ പുറത്ത് ഭർത്താവ് വല്ല മരുന്നുണ്ടോന്നായി. കുറച്ച് ദിവസം വരെ എങ്ങനെയായിരുന്നു ഉസ്താദെ, ഭർത്താവ് തീരെ വീട്ടിൽ വരുന്നില്ല, ഒന്ന് ദുആ ചെയ്യണം. ഇപ്പൊ അത് മാറി ഉസ്താദെ, ഭർത്താവ് തീരെ വെളിയിൽ പോകുന്നില്ല, എവിടെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യാമോ. രണ്ടും മാറി തിരിഞ്ഞാ വരാ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ പെങ്ങളെ, വീട്ടിന്റെ ഉള്ളിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഭർത്താവ്, ഇന്ന് പല ആളുകൾ ഓട്ടോടിക്കുന്നവർ, കൂലിപ്പണി ചെയ്യുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, വീട്ടിലെ ഭർത്താക്കന്മാര് നിങ്ങളെക്കാൾ വിഷമം അവർക്കുണ്ട്. കാരണം അവരുടെ കച്ചവടം നടക്കുന്നില്ല, ഒന്നുമില്ല. വീട്ടിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ വീട്ടിൽ ആകെ കടായി, ഒരു മോതിരം ഊരി കൊടുത്ത് ഭർത്താവിന്റെ, ഇക്ക നിങ്ങളിത് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളി, കുഴപ്പമില്ല, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട് കേട്ടോ, എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ എത്ര എത്ര സന്തോഷമുള്ള ജീവിതമായിരിക്കും. സ്വന്തം കമ്മലിനേക്കാൾ, സ്വന്തം മാലയേക്കാൾ, സ്വന്തം വളയേക്കാൾ, സ്വന്തം ചെയിനേക്കാൾ, സ്വന്തം ഭർത്താവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്ന എത്ര ആളുകളുണ്ട്. എനിക്കെന്റെ സ്വർണങ്ങളൊന്നും വേണ്ട, എനിക്കെന്റെ ഭർത്താവിന്റെ ജീവൻ ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി. ഊരി കൊടുത്തിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ ഇത് നിങ്ങൾ കൊണ്ടുപോയി വിറ്റോ. എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക? ഈ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു സമാധാനത്തിന്റെ വാക്ക് കൊടുത്താൽ അല്ലാഹു 10 നന്മ രേഖപ്പെടുത്തി, 70 തിന്മ അല്ലാഹു അവിടെ നിന്ന് എടുത്തു കളയും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആരോട് പറഞ്ഞതാണ്? മഹദിയായ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതാണ്. പിന്നീട് ഇവിടെ നിന്ന് 12-ാമതായിട്ട് ഇവിടെ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാ, ഫാത്തിമ ഭർത്താവിന്റെ പുരുത്തത്തിൽ വേണം കേട്ടോ മരിക്കാ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ വിട പറയുന്ന ഒരു പെണ്ണായി മാറല്ലേ ഫാത്തിമ. ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി മരിച്ചാൽ സ്വർഗം കിട്ടും ഫാത്തിമ. 13-ാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ നിന്റെ നോട്ടവും നിന്റെ വാക്കുകളും ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നതാകണേ ഫാത്തിമ. മോളെ ഫാത്തിമ, നിന്റെ നോട്ടവും നിന്റെ വർത്തമാനവുമല്ല നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നതായിട്ട് മാറണേ ഫാത്തിമ. അങ്ങനെ ആവർത്തിച്ചു പറയുവല്ലേ മനസ്സിലാക്കാനാണ്. നിന്റെ നോട്ടവും നിന്റെ വാക്കും നിന്റെ പ്രവർത്തനവും നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നതാകണം. ഞാൻ ചോദിക്കട്ടെ, ഭർത്താവിന്റെ അരികത്ത് പോയിരുന്ന് തമാശ പറയുന്ന എത്ര ഭാര്യമാരുണ്ടാകും? ഭർത്താവിന്റെ അരികത്ത് പോയിരുന്നിട്ട് തമാശ പറയുന്ന എന്തെങ്കിലും ഒന്ന് വെറുതെ അങ്ങനെ പറയുന്ന എത്ര ഭാര്യമാരുണ്ടാകും? ചില ഭർത്താക്കന്മാരുണ്ടത് കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല. വീട്ടിൽ വന്ന പിന്നെ മന്ത്രിയാവര്, വീട്ടിൽ വന്നാല് വീട്ടിൽ വന്ന മന്ത്രി, വെളിയിൽ കാണുന്ന എല്ലാരോട് ചിരിച്ചു കളിച്ചു ഭയങ്കര സെറ്റപ്പ്. വീട്ടിന്റെ ഉള്ളിൽ കയറുന്ന ഭാര്യയോട് മന്ത്രി, മക്കളോട് MLA, വാപ്പയോട് ഉമ്മയോട് MP. ഈ അവസ്ഥയിലാണ് മനുഷ്യന്മാര് മുന്നോട്ട് പോവുക അല്ലേ. ഭർത്താവ് വീട്ടിലിരിക്കുമ്പോ ചില ഉമ്മമാരോട്, അവിടെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. അവര് പല ജോലി നിൽക്കുന്ന ഉമ്മമാരായിരിക്കും, സഹോദരിമാരായിരിക്കും. ആ സമയത്താ പറയാ, എനിക്കൊരല്പം വെള്ളം വേണം. ഈ വെള്ളം വേണോന്ന് പറഞ്ഞ സമയത്ത് ചില ഉമ്മമാര് നോട്ടമുണ്ട്, സുബ്ഹാനല്ലാഹ് ദജ്ജാലിനെ നോക്കണ മാതിരി. ആ നോട്ടം പറഞ്ഞ പറയും, വേണ്ട വേണ്ട വെള്ളം വേണ്ട വേണ്ട, വല്ലാഹി വെള്ളം വേണ്ട, അല്ല ഞാൻ തരാം വെള്ളം, വേണ്ട വെള്ളം വേണ്ട. എന്റെ കാരണം ആ നോട്ടം കൊണ്ടെല്ലാം പോയി.
ആ ഒരൊറ്റ നോട്ടം കൊണ്ടെല്ലാം പോയി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകർ നബിയുന മുഹമ്മദുർ റസൂലുള്ളാ മണിമുത്ത് നൂറുളീവേ മഹമൂദർ പൂനിലാവേ മാനസം തൈബായിൽ ചേർക്കാൻ ആണ് പുന്നാരേ എന്റെ സ്നേഹമാലേ വന്നു ചേരും താമര പൂവേ പൂമണം വീശുന്ന ത്വാഹ തിങ്കളോരു വിളിച്ചു ബീവി ഫാത്തിമയോടോരത്ത് കാര്യം ചൊല്ലും നീ മോളെ സ്നേഹത്താലെ നിന്റെ സൗജ ഒന്നു കാണണേ പൂനിലാവായി ചേർന്ന നൂറേ മണിമൊത്ത് പൂനിലാവേ ആമിന ബീവിന്റെ കനിയെ മുത്തു പുന്നാരെ എന്നും സ്നേഹത്താലെ അരിക ചേർത്ത് നിർത്തിയ നൂറേ ആന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് നീറുന്ന മനസ്സോടെ ഹൃദയത്തോടുകൂടി പറഞ്ഞു കൊടുക്ക മോളെ വാക്കിലും പ്രവൃത്തിയിലുമല്ല നല്ലതുപോലെ ഭർത്താവിന് സമാധാനമുള്ള സന്തോഷമുള്ള വാക്കിലൂടെ കടന്നു വരണേ ഫാത്തിമ അതല്ലാതെ അവരെ വെറുപ്പിക്കുന്ന വർത്തമാനത്തിലൂടെ നീ കടക്കല്ലേ ഫാത്തിമ.